ഹായ് പിച്ചി ഡോക്ടേഴ്സ്, നീറ്റ് എക്സാം ഹാളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ എന്തൊക്കെ അനുഭവങ്ങളാണ് നമ്മൾക്ക് അവിടെ ഉണ്ടാവാൻ പോകുന്നത്? നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ചില ചലഞ്ചസ് ഉണ്ടാകും, നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ചില മിസ്റ്റേക്സ് ഉണ്ടാകും, അത് എന്തൊക്കെയാന്നുള്ളത് ഒരു റിയൽ ടൈം എക്സ്പീരിയൻസ് ആയി നമുക്ക് നോക്കി കണ്ടു മനസ്സിലാക്കാം. അപ്പോ എക്സാം തുടങ്ങാനുള്ള സമയമായി. എല്ലാ ആസ്പിരൻസിനെയും കറക്റ്റ് സമയത്ത് തന്നെ ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് കടത്തി വിട്ടിട്ടുണ്ട്. അപ്പൊ എക്സാം ഹാളിൽ കറക്റ്റ് ടൈമിൽ എത്തുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ എല്ലാരും അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എക്സാം ഹാളിൽ കൃത്യസമയത്ത് നമ്മൾ എത്തിച്ചേരുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇപ്പൊ 1:30 മുമ്പായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. കസ്റ്റമറി ഡ്രസ് ഇട്ട് വരുന്നവർക്ക് 12:30 റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ നേരത്തെ തന്നെ എക്സാം ഹാളിൽ എത്തുക. പിന്നെ നിങ്ങളുടെ എക്സാം സെന്റർ അഡ്മിറ്റ് കാർഡ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എക്സാം സെന്റർ എല്ലാം അറിയാൻ പറ്റും. അപ്പൊ എക്സാം സെന്ററും വീടും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കി കറക്റ്റ് ആയിട്ട് എത്തിപ്പെടേണ്ട സമയമൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് സമയത്തിന് തന്നെ എത്താൻ നോക്കുക. കാരണം ഈ ഒരു കാരണം കൊണ്ട് എക്സാം എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റി മിസ്സായ ഒരുപാട് കുട്ടികളുണ്ട്. എല്ലാ വർഷവും നമ്മളിത് ന്യൂസിൽ കേൾക്കുന്നതാണ്. ആ അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കട്ടെ. ഇനി നമുക്ക് ബാക്കി നമ്മുടെ എക്സാം സെന്ററിലെ പ്രൊസീജിയേഴ്സ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മൾ എക്സാം ഹാളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇതുപോലെ നമ്മുടെ ഡ്രസ്സിങ്ങിനെ നമ്മുടെ അപ്പാരൻസിനെ ഒക്കെ ചെക്ക് ചെയ്യും. അപ്പോ ഷെയ്ഡ്സ്, ക്യാപ്പ്, ബാഗ്, ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഷൂസ് ഇതൊന്നും അലൗഡ് അല്ല. ഇങ്ങനെ ഇതൊക്കെ വെച്ച് നിങ്ങൾ എക്സാം ഹാളിൽ പോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ എക്സാം എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കുക, അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ഊരി നിങ്ങളുടെ പാരൻസിന്റെ കയ്യിലോ ഗാർഡിയൻസിന്റെ കയ്യിലോ കൊടുത്തിട്ട് എക്സാം സെന്ററിലേക്ക് കയറുക. അപ്പോൾ ഗേൾസിന് ഡിറ്റക്ഷൻ നടക്കുക ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു റൂമിലായിരിക്കും. അവിടെയുള്ള ഇൻസ്ട്രക്ടർ നിങ്ങളോട് പറഞ്ഞു തരും എന്തൊക്കെ അലൗഡ് ആണ്, എന്തൊക്കെ അലൗഡ് അല്ല എന്നുള്ളത്. ഈ സ്റ്റുഡൻറ് ഇട്ടതുപോലെ മെറ്റലിൻ്റെ ജ്വല്ലറീസ് ഒന്നും അലൗഡ് അല്ല. അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഹാഫ് സ്ലീവ്സ് കോസ്റ്റ്യൂമിൽ പോവുക. ആൻഡ് വാച്ചസ് ഒന്നും അലൗഡ് അല്ല. ഹെവി ജ്വല്ലറി അവോയ്ഡ് ചെയ്യുക. ഇനി നിങ്ങൾ നമ്മുടെ മഫ്ത അല്ലെങ്കിൽ തട്ടൊക്കെ ഇട്ടിട്ട് പോകുന്നവരാണെങ്കിൽ ചിലർ അതിൽ പിൻസ് യൂസ് ചെയ്യാറുണ്ട്. ആ പിന്ന് റിമൂവ് ചെയ്ത് വെക്കാൻ എക്സാം ഹാളിൽ പറയാറുണ്ട്. ജീൻസ് അലൗഡ് അല്ല, മെറ്റൽ ബട്ടൺസ് ഉള്ളതുകൊണ്ട് തന്നെ. പിന്നെ റിംഗ്സ്, അതുപോലെ ഫുള്ളി കവർ ചെയ്യുന്ന ഷൂസ് ഇതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോവുക. പിന്നെ ഐസിന് പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ പവർ ഉള്ള ലെൻസസ് കോൺടാക്ട് ലെൻസസ് അല്ലെങ്കിൽ സ്പെക്സ് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പം ഇതൊക്കെ ശ്രദ്ധിച്ച് ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ, ടെൻഷനൊക്കെ ഒഴിവാക്കി നമുക്ക് എക്സാം ഹാളിലേക്ക് കയറി പോവുക. ഇതുപോലെയുള്ള പല ഡിസ്കഷൻസും അനാവശ്യമായ കോൺവെർസേഷൻസും നിങ്ങൾ എക്സാം സെന്ററിൽ എത്തുമ്പോൾ കേൾക്കേണ്ടി വരും. അപ്പൊ ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. ഇതിലൊന്നും നിങ്ങൾ ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളോട് ഓൾറെഡി നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നീറ്റ് എക്സാം ഹാളിൽ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കൊണ്ടുപോകണം. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഫോർ ദി അറ്റൻഡൻസ് ഷീറ്റ്, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ, പ്രൊഫോമ ഫോമിൽ ഒട്ടിച്ചത്, അപ്പോൾ പ്രൊഫോമ ഫോമും വേണം. അതുപോലെ തന്നെ നിങ്ങളുടെ വാലിഡ് ഗവൺമെൻറ് ഫോട്ടോ, ഐ ഡി പ്രൂഫ് വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യമായിട്ട് കൊണ്ടുപോകുന്നത്. അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഇതുപോലുള്ള അനാവശ്യമായ ഡിസ്കഷൻസ് ചെവി കൊടുക്കാതെ സമയം വേസ്റ്റ് ചെയ്യാതിരിക്കുക. എനിക്ക് മോക്ക് ടെസ്റ്റിന് ഫുൾ നെഗറ്റീവ് മാർക്കാണ്. സിലബസ് മാറാണ്ട് എക്സാം നല്ല ടഫ് ആയിരിക്കും. ഞാൻ 3 വർഷമായിരുന്നു, ഇതുവരെ കിട്ടിയില്ല. അപ്പൊ നമ്മൾ എക്സാം ഹാളിലേക്ക് കയറി വരുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടാകും. ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എക്സാമിനർ വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ ബുക്ക്ലെറ്റ് തരും. അതിൽ മക്കൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു ടെൻഷനും ഒരു പ്രശ്നവും ഇല്ലാതെ നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങളുടെ റെസ്പെക്റ്റീവ് നമ്പേഴ്സ്, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ വൃത്തിയായിട്ട് അതിൽ എൻട്രി ചെയ്യുക. നിങ്ങളുടെ സിഗ്നേച്ചർ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം എക്സാമിന് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തരും, കറക്റ്റ് ഏത് സമയത്താണ് നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി തുടങ്ങേണ്ടത് എന്നുള്ളത്. ആ ഇൻസ്ട്രക്ഷൻ കിട്ടിക്കഴിയുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. ഉടനെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ നോക്കി അയ്യോ ഭയങ്കര ടഫാണല്ലോ, എനിക്കൊന്നും അറിയില്ല എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കാതെ റിലാക്സ് ചെയ്ത് അങ്ങനെ ഭയങ്കര ടെൻഷനും സ്ട്രെസ്സും വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഭയങ്കരമായിട്ട് വേർക്കുന്നു അല്ലേ, പെട്ടെന്ന് ആദ്യത്തെ ആ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നമ്മൾ ചിലപ്പോൾ ബ്ലാക്ക് ഔട്ട് ആയിന്ന് വരാം അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നല്ലപോലെ ഡീപ്പ് ബ്രെത്ത് എടുത്ത് ആ ബ്രത്തിനെ പതുക്കെ 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 ഒരു 5 പ്രാവശ്യം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. അത്രയൊക്കെ സമയം മക്കൾക്ക് ഉണ്ട്, ഒരുപാട് റഷ് ചെയ്തൊന്നും ചെയ്യണമെന്നില്ല. പിന്നെ ചില മക്കൾ വന്ന് പറയുന്ന കാര്യമാണ്, ഞാൻ ചില ക്വസ്റ്റ്യൻസ് ഞാൻ വിചാരിച്ചു മാം ഭയങ്കര ടഫാണ്, അപ്പം ലാസ്റ്റ് മിനിറ്റിൽ ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷെ പിന്നീട് ആ ക്വസ്റ്റ്യൻസ് എനിക്ക് ലാസ്റ്റ് മിനിറ്റിൽ റഷായി, ഞാൻ മാർക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി. അപ്പം എപ്പോഴും കുട്ടികൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത് ഈ അവസാന നിമിഷം മാർക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ നിന്നാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുക, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ അങ്ങനെ നിങ്ങൾക്ക് ഭയങ്കര സംശയം ഉണ്ടെങ്കിൽ അതവിടെ വിടുക. പക്ഷെ അത്
എപ്പോൾ സോൾവ് ചെയ്യുന്നോ അപ്പം തന്നെ നിങ്ങൾ അതിൻ്റെ ആൻസർ ഒ എം ആറിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം. എക്സാം ഹോൾ ഇതുപോലെ വളരെ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ കുറച്ച് വെള്ളം കുടിക്കുക, അല്ലെ ഒന്ന് റിലാക്സ് ചെയ്യുക. പിന്നെ ഒരു സെഷൻ ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് നിങ്ങൾ അങ്ങ് തളർന്നെങ്കിൽ നിങ്ങൾക്കൊന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി വരാൻ പെർമിഷൻ ചോദിക്കാം. ഓക്കെ, ഒന്ന് ഫ്രഷ് ആയിട്ട് തിരിച്ച് നിങ്ങളുടെ എക്സാം ഹോളിലേക്ക് വരിക. വീണ്ടും വന്നിരുന്ന് ഫ്രഷ് ആയിട്ട് അടുത്ത സെഷൻ ചെയ്യുക. ഓരോ പ്രാവശ്യം ഒ എം ആർ ഫിൽ ചെയ്യുമ്പം, ഇപ്പം സെഷൻ വൈസ് ആണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ സെയിം, നിങ്ങൾ ഏറ്റവും നല്ലൊരു മെത്തേഡ് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യത്തെ ഒരു 5 ക്വസ്റ്റ്യൻ ബയോളജിയുടെ ഫില്ല് ചെയ്തു, സുവോളജിയുടെ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്തു. അപ്പോൾ ഉടനെ തന്നെ അത് നിങ്ങളുടെ ഒ എം ആറിലേക്ക് മാർക്ക് ചെയ്യുക. 1 is this, 2 is this, 4, 3 is this എന്നുള്ളത് ആയിട്ട് കറക്റ്റ് ആയിട്ട് 5 questions, പിന്നെ നെക്സ്റ്റ് 5 questions, അങ്ങനെ 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 സെറ്റ് വൈസ് ആയിട്ട് മാർക്ക് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഒ എം ആർ മാർക്ക് ചെയ്യുന്നതിലുള്ള മിസ്റ്റേക്കുകളും അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, റിലാക്സ്ഡ് ആയിട്ട് ഹാപ്പി ആയിട്ട് പോവുക. ഇനി എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, പെട്ടെന്ന് ചിലർക്ക് ഈ മൈഗ്രെയിൻസ് ഒക്കെയുള്ള മക്കൾക്ക് ഇത് ഷൂട്ട് ചെയ്യും. ഓക്കെ, നിങ്ങളുടെ ഹെഡ് ഏക്സ് ഷൂട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം. ഗേൾസിന് ചിലപ്പോൾ തോന്നാം ഇനി എനിക്ക് പീരിയഡ്സ് ആയോ, വയറ് വേദന, അങ്ങനെ പല പ്രശ്നങ്ങൾ വരാം. ഇങ്ങനെയുള്ള സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് വരുമ്പോൾ അഗെയിൻ കണ്ണടയ്ക്കുക, ഡീപ് ബ്രീത്തിങ് ചെയ്തു നോക്കുക. ഓക്കെ, അതുകൊണ്ട് ഓക്കെ ആയില്ലെങ്കിൽ നമ്മുടെ 2 fingers ഇടയ്ക്കുള്ള ഈ പോയിന്റിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെയൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ കുറച്ചൊക്കെ നമുക്ക് ആശ്വാസം കിട്ടും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഒട്ടും ടെൻഷൻ അടിക്കാതെ റിലാക്സ്ഡ് ആയി, കോൺഫിഡൻ്റ് ആയി, നെഗറ്റീവ് തോട്ട്സിനെ ഒന്നും കേൾക്കാതെ മക്കൾ നിങ്ങളുടെ എക്സാം എഴുതി കോൺഫിഡൻ്റ് ആയി പുറത്തേക്ക് വരിക. അപ്പോൾ എക്സാം ഹോളിലെ ടൈം മാനേജ്മെന്റിനെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെ ക്യാരി ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യണം, ഇതൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതുപോലെ കോൺഫിഡൻ്റ് ആയി അനാവശ്യമായ ടെൻഷനുകളും കൺഫ്യൂഷൻസും ഒഴിവാക്കി മക്കൾ പോയി എക്സാം എഴുതുക, അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്.